പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ. നിലമ്പൂരിൽ ഭീതി പരത്തിയ തെരുവുനായെ ERF അംഗങ്ങളും നാട്ടുകാരും നിലമ്പൂർ മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികളും ചേർന്ന് പിടികൂടി. വെള്ളിയാഴ്ച 4:30 വീട്ടിക്കുത്ത് റോഡിൽ മറ്റൊരു നായയെ കടിച്ച തെരുവുനായെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഓടയിൽ ചാടി ഒളിക്കാൻ ശ്രമിച്ച നായയെ വലയിട്ടാണ് പിടികൂടിയത്. കഴിഞ്ഞ ബുധനാഴ്ച നിലമ്പൂർ കോവിലകം റോഡിൽ 5 കടിച്ച നായ കല്ലേമ്പാടത്ത് പശുവിനെയും കടിച്ചിരുന്നു. ഇതേ തുടർന്ന് വ്യാഴാഴ്ച നിലമ്പൂർ നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ പോലീസ്, ഫയർഫോഴ്സ്, ERF, ട്രോമാ കെയർ, ആരോഗ്യവകുപ്പ് എന്നിവരുടെ അടിയന്തര യോഗം ചേർന്നിരുന്നു. ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ തെരുവുനായെ പിടികൂടാൻ കഴിഞ്ഞത് വലിയ ആശ്വാസമായതായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, രണ്ടു ദിവസം മുമ്പ് നമ്മുടെ നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് കുറച്ച് ആളുകളെ ഒരു പിടിച്ച നായ എന്ന് പറയപ്പെടുന്ന ഒരു നായ കുറേ ആളുകളെ കടിക്കുകയുണ്ടായി. ആ സമയത്ത് തന്നെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാനും വൈസ് ചെയർപേഴ്സണും അതുപോലെ കൗൺസിലർമാരെല്ലാം തന്നെ സെക്രട്ടറി അടക്കം നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ആ കടിച്ച ആളുകളെ സമാശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. അതിൻ്റെ നേരെ പിറ്റേന്ന് തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ഒരു വിപുലമായ യോഗം വിളിക്കുകയും ഈ നായയെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നമ്മൾ ആ തീരുമാനം. വെറ്റിനറി ഡോക്ടർ നായയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകി. വനംവകുപ്പിന്റെ RRT ഓഫീസിൽ നിന്നും കൊണ്ടുവന്ന കൂട്ടിലിട്ട് നായയെ 10 നിരീക്ഷിക്കുമെന്ന് വെറ്റിനറി ഡോക്ടർ ഷൗക്കത്ത് അലി പറഞ്ഞു. മിനിമം 10 നമ്മളത് വാച്ച് ചെയ്യണം. അതിന് ഭക്ഷണം കൊടുത്ത് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള നമ്മളെ മരുന്നുകളൊക്കെ ഇപ്പോൾ ഒന്ന് ചെയ്തിട്ടുണ്ട്. മുറിവ് കഴിക്കാതിരിക്കുന്ന അതുപോലെ കുഴിവന്ന് നാശമായിരിക്കും. ഇതിന് ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് എന്താ അതിൻ്റെ പ്രോഗ്രസ് ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ആ 10 എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ഇപ്പോൾ ഏതായാലും അതിൻ്റെ മരണം സംഭവിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നടക്കും. അല്ലെങ്കിൽ ഇതിനാരെങ്കിലും ഏറ്റെടുക്കാൻ നല്ല രീതിയിലായി കഴിഞ്ഞിട്ട് ഇത് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർക്ക് കൈമാറുകയും ചെയ്യും. നായയ്ക്ക് പേവിഷബാധ ഉണ്ടെങ്കിൽ 7 മരണം സംഭവിക്കും. 10 നിരീക്ഷണത്തിലിട്ട ശേഷം ആരെങ്കിലും സംരക്ഷിക്കാനുണ്ടെങ്കിൽ അവർക്ക് നൽകും. പേവിഷബാധ ഉണ്ടെങ്കിൽ തെരുവുനായ ശല്യമുണ്ടായ പ്രദേശങ്ങളിലെ വളർത്തുമൃഗങ്ങൾക്കുൾപ്പെടെ 3 ഘട്ടങ്ങളായി പ്രതിരോധ വാക്സിൻ നൽകും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.